ലാൽ സലാം സഖാവേ. വാ സലാം. ഇങ്ങനെ പെയ്യാ നമ്മളെ ഗവൺമെന്റുകൾ കുത്തുപാടുകൾ എടുക്കുമല്ലോ സഖാവേ. എന്തിന്? ഓരോരുത്തരും നിയമങ്ങൾ നോക്കാതെ ഉണ്ടാക്കിയ കെട്ടിടത്തിന്റെ എല്ലാം നഷ്ടപരിഹാരങ്ങൾ നമ്മളെ ഗവൺമെന്റ് തന്നെയല്ലേ കൊടുക്കണം? അതിനുള്ള കായികൾ എവിടെ ഇരിക്കുന്നു? ഇത് ഓർത്തൻ്റെ ഉറക്കം പോയി ചത്തേ. മരടിയിൽ നിന്ന് ഇപ്പം ഇറക്കി വിടുന്ന ഓരോ ഉടമയ്ക്കും 25 ലക്ഷം വെച്ച് കൊടുക്കണ്ടേ? അപ്പം 4 ഫ്ലാറ്റിലും ഉള്ളവർക്കും കൂടി രൂപ എത്ര വേണം? അതോർത്ത് നിങ്ങളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആ തുക ബിൽഡർമാരിൽ നിന്നും അവർ കൊത്താശ ചെയ്ത് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഈടാക്കുമല്ലോ. അതിനല്ലേ ഇപ്പം ബിൽഡർമാരുടെ സ്വത്ത് കണ്ടുകെട്ടിയേ. അതൊക്കെ എന്ന് നടക്കാനാ സഖാവേ? നഷ്ടപരിഹാര തുക 4 ആഴ്ചയ്ക്കുള്ളിൽ കൊടുക്കാനല്ലേ കോടതി ഉത്തരവ്. സർക്കാർ ഫണ്ടിൽ നിന്ന് തുക ആദ്യം അനുവദിച്ചിട്ട് പിന്നെ പിരിച്ചെടുക്കാനേ പറ്റൂ. കോടതിയുടെ പ്രതിവിധിയും അതാണല്ലോ. എന്റെ ശിവനേ. അങ്ങനെയാണ് വെച്ചാ സംസ്ഥാന ഒട്ടുക്ക് കെട്ടിപ്പൊക്കിയ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാൻ തുക എത്രയാ വേണ്ടി വരിക? 1800 കെട്ടിടങ്ങൾ ആ വഴിക്കുണ്ടെന്നല്ലേ പ്രാഥമിക കണ്ടെത്തൽ. അപ്പം ശതകോടികൾ തന്നെ വേണ്ടി വരില്ലേ? കാശിന്റെ കാര്യം വിട്ടാൽ തന്നെ അതുണ്ടാക്കുന്ന സമ്മർദ്ദമോ? ഈ 1800 കുത്തക മുതലാളിമാരെ എത്ര ഉണ്ടെന്ന് ആർക്കറിയാം? നോട്ടീസ് കിട്ടുന്ന മാത്രയിൽ എല്ലാം കൂടി AKG സെന്ററിൽ അണിനിരക്കില്ലേ? AKG സെന്ററില്ല, ആ യൂസഫ് അലി മുതലാളി ക്ലിപ്പ് ഹൗസിലേ വരൂ. വന്ന വേണ്ട ഓർഡർ കിട്ടാതെ പോവേ ഇല്ല. അതല്ലേ മരടിന്റെ ഫ്ളാറ്റ് പൊളിക്കാൻ സർക്കാർ അത്ര തിടുക്കം കാണിക്കാതെ. ഒന്ന് പൊളിച്ചാൽ ബാക്കിയെല്ലാം പറ പറ എന്ന് പൊളിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം. അല്ലേ പ്രവാസി, സുപ്രീം കോടതി പറയുന്ന പോലെ ഒരു അഖില ലോക പൊളിപ്പിവിടെ നടക്കുമോ? അതോ മരടിന്റെ മൂപ്പ് കഴിയുമ്പോ എല്ലാം തീരുമോ? ഒന്നും തീരില്ല മിസ്റ്റർ. അങ്ങനെ ഉരുണ്ട് കളിക്കാനാണെങ്കിൽ തീരദേശത്തെ എല്ലാ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പട്ടിക തയ്യാറാക്കാൻ തദ്ദേശ സെക്രട്ടറിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തു. കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയല്ലേ ഉള്ളൂ. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. പ്രളയപ്പിരിവ് പോലെ ഒരു നിയമലംഘന പിരിവ് നമുക്കങ്ങോട്ട് സമാരംഭിക്കാം. ശ്രീമാൻ വീട്ടി വട്ടത്തിരിപ്പാടിന്റെ വിഖ്യാതമായ യാചനായാത്ര പോലൊന്ന്. തുപ്പന് പോയാൽ തൊപ്പിപ്പാള, ചാണ്ടിക്ക് പോയാൽ നെല്ലും വള്ളവും.